നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പനമ്പ് നെയ്ത്തുകാർ പ്രതിസന്ധിയിലാണ്. പനമ്പിനും ഈറ്റയ്ക്കും വില കുറഞ്ഞതാണ് തൊഴിലാളികളെ ദുരിതത്തിലാക്കിയത്. വർഷങ്ങളായി സർക്കാർ സഹായം പോലും ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. കുട്ടമ്പുഴയിലെ ആദിവാസി ഊരായ എളംവളാശ്ശേരിക്കാരുടെ ഉപജീവന മാർഗം പനമ്പ് നെയ്ത്താണ്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാട് കയറി ഈറ്റ ശേഖരിച്ചാണ് പനമ്പ് നിർമ്മാണം. ആഴ്ചകളോളം കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന പനമ്പൊന്നിന് ഇവർക്ക് ലഭിക്കുന്നത് വെറും 95 രൂപ മാത്രം. മുൻപ് കെട്ടൊന്നിന് 110 രൂപ ലഭിച്ചിരുന്ന ഈറ്റയ്ക്ക് ഇന്ന് ലഭിക്കുന്നത് 85 രൂപയാണ്. പനമ്പ് നെയ്ത് ഇതുപോലെ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തുച്ഛമായ കാശാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണത്. അപ്പോൾ ഇത് കോർപ്പറേഷൻകാർ പൈസ കൂട്ടി തന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? നിരവധി തവണ ബാംബു കോർപ്പറേഷനിൽ പരാതിയുമായി എത്തിയെങ്കിലും ഫലമൊന്നുമില്ലെന്ന് ഇവർ പറയുന്നു. വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പേടിച്ച് കാട്ടിനുള്ളിൽ പോയി ഈറ്റ വെട്ടി ഉണക്കി നെയ്തെടുക്കുന്ന പനമ്പിന് വിലയില്ലാതായതോടെ ഇവിടത്തുകാർ പട്ടിണിയിലാണ്. ഇത് അവർക്ക് കാര്യം നടത്താൻ വേണ്ടി അവർ വന്ന് പരമ്പോണ്ട് പോകും. അവർ പായായോ പായായോ നിങ്ങൾ ഇത് നടത്തണമെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് പൈസ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ നെയ്തുകൊണ്ടിരുന്നാൽ മതി ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അറിയാവുന്നുള്ള ഈ ഓരോ പണിയേ ഉള്ളൂ, ഈ നെയ്ത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒരു പണിയില്ല, ഒരു വരുമാനമില്ല, പറമ്പിയിൽ നിന്ന് ഒരു ആദായം ഇല്ല അടക്കാൻ. സർക്കാർ അനുവദിച്ച ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഇവർക്ക് ലഭിച്ചിട്ടില്ല. നെയ്യുന്ന പരമ്പിന് വില വർദ്ധിപ്പിച്ച് നൽകുക എന്നില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ എന്ന ആനുകൂല്യം അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പ്രഖ്യാപിക്കുകയും തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ നെയ്തേൽപ്പിക്കുന്ന പനമ്പുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നൊരു തുക അവർക്ക് വളരെ ആശ്വാസകരമായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ 50-55 മാസത്തെ ഡി ആണ് കുടിശ്ശിയായിരിക്കുന്നത്. നെയ്തെടുത്ത പനമ്പ് വിൽപ്പന നടന്നാലും പണം ഇവരുടെ കയ്യിലെത്താൻ പിന്നെയും മാസങ്ങൾ കാത്തിരിക്കണം. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. മാലിന്യ കൂമ്പാരമായി ചാവക്കാട് നഗരസഭാ പരിസരം. ഹോട്ടലുകളിൽ നിന്നും ശൗചാലയങ്ങളിൽ നിന്നുമുള്ള മാലിന്യം മൂക്കുപൊത്താതെ നടക്കാനാവാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. ചാവക്കാട് നഗരസഭാ പരിസരമാണിത്. ആദ്യം സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുകി ദുരിതത്തിന് തുടക്കമായത്. പിന്നീട് മാലിന്യം തള്ളാനുള്ള ഇടമായി ഇവിടെ മാറി. പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധമാണ്. ഇത് പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നു. ചാവക്കാട് നഗരസഭാ ബിൽഡിങ്ങിനോട് അടുത്തുള്ള ബിൽഡിംഗ്, അവിടെ ഒരു കഫേ ഉണ്ട്. കഫേയോട് തൊട്ട് തന്നെ ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ ടോയ്ലറ്റ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ, ജനങ്ങളുടെ ആവശ്യങ്ങളും ഇത്തരം കാര്യങ്ങളും നിറവേറ്റാൻ പറ്റാതെ അവർ അവിടെ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുകയും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഈ കച്ചവടങ്ങൾ. ഇപ്പോൾ ശുചിത്വ കേരളം, ശുചിത്വ ഭാരതം എന്നൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കിത് നടത്താൻ പറ്റുന്നുണ്ടോ? നിരവധി പേർ വന്നുപോകുന്ന ഇടത്തെ മാലിന്യ നിക്ഷേപം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചാവക്കാട്. ജലജീവികളുടെ ആവാസ കേന്ദ്രമായി തൃശൂർ പാവറട്ടി തീരമേഖലയിലെ കണ്ടൽക്കാടുകൾ. പുഴപ്പുറമ്പോക്ക് സർവേയും തീരമിടിയുന്നതും കുറഞ്ഞതോടെയാണ് കണ്ടൽക്കാടുകൾ തഴച്ചു വളരാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷികൾ, ഞണ്ട്, കരിമീൻ, ചെമ്മീൻ തുടങ്ങിയവയുടെ പ്രജനന കേന്ദ്രമാണ് കണ്ടൽക്കാടുകൾ. അതിനാൽ ഇവ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഏറെയാണ്. പാവറട്ടി പഞ്ചായത്തിൽ കോന്നൻകുന്ന്, കൂരിക്കാട്, തിരുനെല്ലൂർ, മരുതയൂർ, കാളാനി, ചക്കംകണ്ടം, വെങ്കിടക്ക് പഞ്ചായത്തിലെ പണ്ടാരമാട്, ഇടിയഞ്ചിറ തുടങ്ങിയ തീരപ്രദേശത്താണ് കണ്ടലുകൾ തഴച്ചു വളരുന്നത്. ഇതുമൂലം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥ തുലനമായതായും അധികൃതർ പറയുന്നു. ഈ പ്രദേശത്ത് നമുക്ക് ഇപ്പോൾ കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടും അതിനെ സംരക്ഷിച്ചിട്ടും നമ്മളുടെ ഈ പക്ഷി മൃഗാദികൾക്ക് വന്ന് കൂടുകൂട്ടാനും അതേപോലെ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠന കേന്ദ്രമായിട്ടാണ് നമ്മുടെ ഈ പാവറട്ടി പഞ്ചായത്ത്, ചേറ്റുവ, കണ്ടൽക്കാട് ഈ പ്രദേശങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അതായത് പുഴയുടെ പുറമ്പോക്ക് സർവേ നടത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാൽ കണ്ടലുകൾ കൂടുതലായി വ്യാപിക്കാൻ സഹായകമാകും. കണ്ടലുകളെക്കുറിച്ച് ഗവേഷണം നടത്താനായി വിദ്യാർത്ഥികളും വിദഗ്ധരും തീരദേശങ്ങളിൽ എത്തുന്നുണ്ട്. ജില്ലയിലേക്ക് വേണ്ട കാൽനീണ്ടി, ചെമ്പാണി, ഉപ്പരത്ത, ചുള്ളിക്കണ്ടൽ, പാൽക്കണ്ടൽ എന്നിവ എത്തുന്നത് ഗ്രീൻ ഹാബിറ്റാറ്റ് എന്ന സംഘടനയുടെ കീഴിലുള്ള നഴ്സറികൾ വഴിയാണ്. കണ്ടൽ സംരക്ഷണത്തിന് ത്രിതല പഞ്ചായത്തുകളുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ.
സംസ്ഥാനത്തിനും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടർന്നേക്കും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഒമാൻ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചേക്കും. ശബരിമല വാർത്തകൾ. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ശബരിമലയിലെ പുണ്യകേന്ദ്രങ്ങളിൽ പലയിടത്തും ഇത്തവണ ഭക്തർക്ക് പ്രവേശനമില്ല. തീർത്ഥാടകർ പുണ്യമായി കരുതിയിരുന്ന ഉരൽക്കുഴിയിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഭക്തർ നിറഞ്ഞുപോയിരുന്ന ഈ കാനനപാത ഇന്ന് നിശബ്ദമാണ്. ഒറ്റയടിപ്പാതയിൽ പലയിടത്തും കാട് കയറി. പാണ്ഡിത്താവളത്തിൽ നിന്നും വളരെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഈ കാട്ടരുവിയിലെത്താം. ഉരൽ പോലെ കുഴിയുള്ള ഉരൽക്കുഴി ഇന്ന് ഇവിടം ഭക്തരുടെ സ്പർശനമില്ലാതെ നിറഞ്ഞൊഴുകുകയാണ്. പുല്ലുമേട് വഴി കാനനയാത്ര നടത്തി അയ്യപ്പനെ കാണാനെത്തുന്നവരാണ് ഉരൽക്കുഴിയിലെ തീർത്ഥജലത്തിൽ മുങ്ങി സായുജ്യം നേടിയിരുന്നത്. കിലോമീറ്ററുകൾ വനയാത്ര നടത്തിയെത്തുന്നവർക്ക് ഈ തീർത്ഥജലം ക്ഷീണമകറ്റിയിരുന്നു. ഉരൽക്കുഴി തീർത്ഥാടകർക്കായി കാത്തിരിക്കുകയാണ്. വരുന്ന തീർത്ഥാടന കാലത്തെങ്കിലും ഭക്തർക്ക് ഇവിടെ എത്തി മുങ്ങിക്കുളിച്ച് അയ്യപ്പ ദർശനത്തിന് കഴിയട്ടെ. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം. ടിപ്പർ ലോറി ഓടിക്കുന്ന ജോലി സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുമോ? സംഗതി എളുപ്പമാണെന്ന് പറയുന്നു സിവിൽ എഞ്ചിനീയർ കൂടിയായ കണ്ണൂർ സ്വദേശി സി ശ്രീഷ്മ. സിമന്റ് വ്യാപാരിയായ അച്ഛൻ പുരുഷോത്തമനെ സഹായിക്കാനാണ് ശ്രീഷ്മ ഈ കോവിഡ് കാലത്ത് ടിപ്പർ ഡ്രൈവറുടെ വേഷമണിഞ്ഞത്. ശബരിമലയുടെ മൂലസ്ഥാനമാണ് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രവും പന്തളം കൊട്ടാരവും. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർ പ്രധാനമായും എത്തുന്ന ക്ഷേത്രം. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായതോടെ പന്തളത്തെത്തുന്ന തീർത്ഥ ഇത് കണ്ണൂർ മയിൽ സ്വദേശി ശ്രീഷ്മ. ഡ്രൈവിംഗ് ഹരമായ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ ടിപ്പർ ഓടിക്കുന്ന സമയത്ത് തന്നെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ടിപ്പർ എടുത്തിട്ട് കുട്ടിയൊന്നും പഠിച്ചിട്ടില്ലേ, അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ബിടെക് കഴിഞ്ഞതാണ്, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പി എസ് സിക്ക് വേണ്ടി ഞാൻ കുറേ പഠിക്കുന്നുണ്ട്. ഏത് ജോലിയും അതിൻ്റെതായ മഹത്വമുള്ളൊരു ജോലിയാണ്. ഒരു ടിപ്പർ ഡ്രൈവർ ആയാലും ഞാനിപ്പോൾ ബിടെക് ഓടിച്ച എഞ്ചിനീയർ ആയാലും ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു ഹാപ്പി ഉണ്ടാകുന്നത്. എനിക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ഏത് ജോലി ആയാലും ഞാൻ ഹാപ്പിയാണ്. 18 വയസ്സിൽ തന്നെ 4 ചക്രവാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തു. 21 തികഞ്ഞപ്പോൾ ഹെവി വെഹിക്കിൾ ലൈസൻസ് കിട്ടി. ഡ്രൈവിംഗിനൊപ്പം പി എസ് സി ടെസ്റ്റുകൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. വെള്ളക്കോളർ ജോലി ലഭിക്കാത്തതിനാൽ നിരാശരാകുന്ന യുവാക്കൾക്ക് മുന്നിൽ വേറിട്ടൊരു പാഠമാകുന്നു ഈ 23-കാരി. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ശുദ്ധവായു ലഭിക്കാൻ ചിപ്പ് ഘടിപ്പിച്ച മാസ്കുമായി വിദ്യാർത്ഥികൾ. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പുത്തൻ സാങ്കേതിക വിദ്യയിൽ മാസ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. പുറംതള്ളുന്ന കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് സാധാരണ മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ശ്വസിക്കേണ്ടി വരിക. ഇത് കാരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഇതിന് പരിഹാരമാകുന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾ മാസ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മാസ്കിൽ ഇലക്ട്രിക്കൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വായുവിനെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധവായുവിന്റെ പ്രവാഹമുറപ്പാക്കുന്ന നിയന്ത്രണ സംവിധാനവും മാസ്കിലുണ്ട്. ഇതുവഴി നിശ്വാസവായു പുറത്തേക്കും ഉച്ഛ്വാസവായു അകത്തേക്കും എത്തുന്നു. കൂടുതൽ സമയങ്ങളിൽ മാസ്ക് ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് ഈ പുത്തൻ മാസ്ക് ഏറെ ഗുണപ്രദമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇത് സാധാ മാസ്ക് പോലല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പുറത്തുനിന്ന് ഗ്യാസ് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഔട്ടും പോകുന്നുണ്ട്.
ഈ നോസിൻ്റെയും മൗത്തിൻ്റെ ഇടയിൽ ഒരു ഐസൊലേഷൻ ഉണ്ട്. അതൊരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നൈലോൺ പോലെയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് വായന്ന് വരുന്ന ബാക്ടീരിയ ഒരിക്കലും നോസിൻ്റെ അകത്തേക്ക് കടക്കാതെ അത് അവിടെ ലിമിറ്റഡ് ആയിട്ട് നിർത്തിക്കോളും. രണ്ടാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് എക്കണോമിക്സ് വിദ്യാർത്ഥികളായ അൻസൽ ഖാനും ആൻട്രീസ പൗലോസുമാണ് നൂതന മാസ്കിന് പിന്നിൽ. വകുപ്പ് മേധാവി പ്രൊഫസർ എസ് ഗോമതി, അധ്യാപകൻ ഡോക്ടർ ജിനോപോൾ തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ മാസ്ക് നിർമ്മിച്ചത്. മാസ്കിന് പേറ്റന്റ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ. കോളേജ് മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയും വിദ്യാർത്ഥികൾക്കുണ്ട്. ന്യൂസ് 18 കൊച്ചി. 200+ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ച് 8 വയസ്സുകാരൻ ശ്രദ്ധേയനാകുന്നു. കോയമ്പത്തൂർ എയർഫോഴ്സ് സ്കൂൾ അധ്യാപകനായ കോങ്ങാട് സ്വദേശി അതീഷിന്റെ മകനാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ച് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൈയടി നേടിയത്. ലോക്ക്ഡൌൺ കാലത്ത് സ്കൂൾ അടച്ചുപൂട്ടിയതോടെ വിനോദത്തിനായാണ് 8 വയസ്സുകാരനായ ഓം നിരഞ്ജൻ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. മൊബൈലിൽ നോക്കി കാർട്ടൂൺ കഥാപാത്രങ്ങളെ മനോഹരമായി വരച്ചു. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സ്പൈഡർമാനും മിസ്റ്റർ ബീനുമെല്ലാം ഈ കൊച്ചുമിടുക്കൻ കടലാസിലേക്ക് അനായാസം വരയ്ക്കുന്നത് ആരിലും കൗതുകമുണർത്തും. 200+ ചിത്രങ്ങളാണ് ഓം നിരഞ്ജൻ ഈ കാലയളവിൽ വരച്ചത്. ഈ മിടുക്കനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വീട്ടുകാർ കോങ്ങാട് പൂതങ്കോട്ടെ തറവാട് വീടിന് മുന്നിൽ ഇവ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പടങ്ങൾ, ഒരു 200+ പടങ്ങൾ ഇവർ ഈ ഒരു 3 മാസക്കാലം കൊണ്ട് വരച്ചു തീർത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടൊരു ചെറിയൊരു ചിത്രപ്രദർശനം വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളെയും ഓം നിരഞ്ജന് ഏറെ ഇഷ്ടമാണ്. ജാക്കി ചാൻ, സ്പൈഡർമാൻ, ഓഗി ആൻഡ് ദി കോക്രോച്ചസ്, വെനം, ഹൾക്ക്, മിസ്റ്റർ ബീൻ. കോയമ്പത്തൂർ എയർഫോഴ്സ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഓം നിരഞ്ജൻ. ഓം നിരഞ്ജന്റെ അച്ഛൻ അതീഷ് ഇതേ സ്കൂളിൽ അധ്യാപകനാണ്. അമ്മ സ്മിത കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. വീണ്ടും വാർത്തകളിലേക്ക്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ ഇപ്പോൾ ഫോട്ടോ എടുക്കാതെ മടങ്ങാറില്ല. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ നിന്ന് പൂച്ചെണ്ട് വാങ്ങുന്ന ചിത്രമെടുക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിത്രകാരൻ PT യൂസഫാണ് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണ പുതുക്കാൻ വോയിസ് ഓഫ് ഒമാനൂരുമായി സഹകരിച്ച് അവസരമൊരുക്കിയത്. കൊണ്ടോട്ടിയിലെത്തിയാൽ ആർക്കും നെഹ്റുവിൽ നിന്ന് പൂച്ചെണ്ട് വാങ്ങി ഫോട്ടോ എടുക്കാം. നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ് ഈ രസകരമായ കാഴ്ച. നെഹ്റുവിൽ നിന്ന് പൂക്കൾ വാങ്ങുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നാഷണൽ ഇന്നോവേറ്റീവ് അക്കാദമി ചെയർമാൻ ഓമാനൂർ സ്വദേശി PT യൂസഫാണ് ഇതിന് അവസരമൊരുക്കിയത്. ഇതോടെ വിവിധ കമ്മിറ്റികളും ക്ലബുകളും ഇവിടേക്ക് ഫോട്ടോ എടുക്കാനെത്തി. കുട്ടികളും സ്ത്രീകളും വഴിയാത്രക്കാരുമെല്ലാം ഫോട്ടോ എടുത്തു മടങ്ങി. ന്യൂസ് 18 കൊണ്ടോട്ടി. നാട്ടിലെങ്ങും വോട്ടംഗം. അരനൂറ്റാണ്ടായി ചെങ്കൊടി മാത്രം തയ്ക്കുന്ന ഒരു തയ്യൽക്കാരനുണ്ട് കോട്ടയത്ത്. പാർട്ടിക്കൊടി തുന്നാൻ ഏത് സഖാക്കൾ കൊണ്ടുവന്നാലും സ്വീകരിക്കും. എന്നാൽ ഒരു പൈസ പോലും വാങ്ങാറില്ല ഈ തുന്നൽക്കാരൻ. പതിമൂന്നാം വയസ്സിൽ തുന്നൽ ഉപജീവനമാർഗമാക്കിയ ആളാണ് വേളൂർ സ്വദേശി തങ്കൻ. ഷർട്ടുകൾ, ബ്ലൗസുകൾ, യൂണിഫോമുകൾ തുടങ്ങി തുന്നൽ പണിയിൽ ആളൊരു വിദഗ്ധൻ തന്നെ. എന്നാൽ കൊടി തയ്ക്കണമെങ്കിൽ തങ്കന്റെ യന്ത്രത്തിൽ കൂടി ചെങ്കൊടി മാത്രമേ കടന്നുപോകൂ. എവിടെ നിന്ന് ആര് കൊണ്ടുവന്നാലും ചെങ്കൊടിയാണെങ്കിൽ തങ്കൻ തയ്ച്ചു കൊടുക്കും. ഒരു രൂപ പോലും പ്രതിഫലം ഈടാക്കാതെ ഈ 83-കാരൻ്റെ തയ്യൽ യന്ത്രം ഇടതടവില്ലാതെ പ്രവർത്തിച്ചിരുന്ന കാലമുണ്ട്. കൊടി മാത്രമല്ല, തോരണോ പ്ലാസ്റ്റിക് തോരണല്ലേ, അന്ന് മുഴുവൻ അലങ്കാരം, അതും എല്ലാം അടിച്ചു കൊടുക്കും. അതൊരു റോൾ ഇങ്ങോട്ട് എടുത്ത് രണ്ട് പേരും കൂടി പിടിച്ച മേലെ പറഞ്ഞു. അത് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരുന്നില്ല. മുഴുവൻ കത്രിക അരിഞ്ഞ് തയ്ച്ച് രായം പകലും വരും തയ്ച്ചു കൊടുക്കും. പാർട്ടിയെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന തങ്കനെ പഞ്ചായത്ത് അംഗമാക്കാൻ ഒരിക്കൽ നേതാക്കൾ പരിശ്രമിച്ചിരുന്നു. എന്നാൽ പ്രവർത്തകനാവുന്നതാണ് കൂടുതൽ സന്തോഷമെന്ന് തങ്കൻ പറഞ്ഞതോടെ പാർട്ടി വഴങ്ങി. വിവാഹിതനായ ഇദ്ദേഹം സഹോദരിയുടെ വീട്ടിലാണ് താമസം. ന്യൂസ് 18 കോട്ടയം.
കൊട്ടാരക്കര പെരുംകുളം നിവാസികളുടെ ദീർഘനാളത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർക്കേ വോട്ടുള്ളൂ എന്നറിയിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. നാടിന്റെ 20 ദിനം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാർ ബോർഡുകൾ സ്ഥാപിച്ചത്. കോടി തൂക്കാമുകളിൽ തൊഴിൽ പരിശീലന കേന്ദ്രം, KSRTC സർവീസ്, ക്രഷറിലേക്കുള്ള ലോറികളുടെ നിയന്ത്രണം, എല്ലാ വീടുകളിലും ശൌചാലയവും കിണറും, സൗരോർജ വിളക്കുകൾ, ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ സ്ഥിര നിയമനം തുടങ്ങി 20 ദിന ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇവ ആവശ്യപ്പെട്ടാണ് ബോർഡ് സ്ഥാപിച്ചത്. കൊട്ടാരക്കര പെരുംകുളം 10-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലാണ് നാട്ടുകാരുടെ ആവശ്യം പരസ്യമായി അറിയിച്ചിരിക്കുന്നത്. ജനകീയാസൂത്രണം പദ്ധതി നടപ്പിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള ഓരോ വാർഡിനെ പ്രതിനിധീകരിച്ച് ഓരോ മെമ്പർമാരും ഈ ഫ്ലെക്സ് ബോർഡ് യഥാസമയം കണ്ടിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതിനകത്തുള്ളത്. കൂടുതലും ഇവിടെ വെള്ളവും വെളിച്ചവും എത്താത്ത ഒട്ടനവധി പട്ടികജാതി കോളനികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത സമയത്ത് ഒരു രോഗിയെയും തോളിലേറ്റി ഒരു യുവതി 400 മീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആ രോഗിയെ കൊണ്ടുവന്നത്. കർഷകർ ധാരാളമുള്ള പെരുംകുളത്ത് കാർഷിക വിപണന കേന്ദ്രവും കളിത്തട്ട് നവീകരണവും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഉറപ്പു നൽകുന്നവർക്കാകും ഇത്തവണ വോട്ടെന്ന അടിക്കുറിപ്പോടെയാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. വികസനം നടത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത്. പിന്നെ ആരാത് ചെയ്തതെന്നറിയത്തില്ല, അറിവുള്ളവർ ചെയ്തു വെച്ചതാണ് അത്. അതിന് കുടിവെള്ള പ്രശ്നം ഇവിടുത്തെ ഏറ്റവും ഒരു മെയിനായ കാര്യമാണ്. പിന്നെ പാവപ്പെട്ട ഹരിജനങ്ങൾക്ക് വീട്, അതുപോലെ കക്കൂസ്, അങ്ങനെയൊന്നും ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ഷിബി തങ്കച്ചനും UDFൽ നിർമ്മലയും NDA സ്ഥാനാർത്ഥിയായി അഖില മോഹനുമാണ് മത്സരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. തെരഞ്ഞെടുപ്പ് കാലത്ത് ചുവരെഴുത്ത് നടത്തുന്ന ദമ്പതികളെ ഇനി പരിചയപ്പെടാം. തൃശൂർ സ്വദേശികളായ സജീവനും മിനിയുമാണ് ഈ ആർട്ടിസ്റ്റ് ദമ്പതികൾ. കഴിഞ്ഞ 15 വർഷമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇവർ ചുവരെഴുതുന്നു. 15 വർഷമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് ഈ ദമ്പതികൾ. അരിവാൾ ചുറ്റികയോ കൈപ്പത്തിയോ താമരയോ എന്ത് ചിഹ്നമായാലും ചുവരെഴുത്തിന് സജീവനും മിനിയും തയ്യാറാണ്. തൃശൂർ തൃക്കൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കു വേണ്ടിയാണ് പ്രധാനമായും ചുവരെഴുതുന്നത്. പുത്തൂർ പഞ്ചായത്തിലും ഇവർ ചുവരെഴുതിയിട്ടുണ്ട്. ചുവരെഴുത്തു മാത്രമല്ല, സജീവൻ തൃക്കൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 തവണ LDFലും 1 തവണ UDFലും മത്സരിച്ചാണ് പഞ്ചായത്ത് അംഗമായത്. എല്ലാ പാർട്ടിക്കാരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സജീവൻ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ തൽക്കാലം രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പണിക്ക് ആളെ കിട്ടാത്തതും ഭീമമായ കൂലിയുമാണ് ഭർത്താവിനൊപ്പം ചുവരെഴുത്തിനിറങ്ങാൻ മിനിയെ പ്രേരിപ്പിച്ചത്. അതിപ്പോ വീട്ടില് വർക്ക് ചെയ്തപ്പോ ചേട്ടന്റെ വർക്കുകളൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഇപ്പോ പുറമേക്ക് പോരുമ്പോ ആള് വിളിച്ചു, ഇങ്ങനെ ആൾക്കാരെ കിട്ടാനില്ല, ജോലിക്ക് ആളെ കിട്ടാനില്ല പറഞ്ഞപ്പോ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആളുടെ കൂടെയല്ലേ, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതിൽ വേറെ കാര്യം കൂടി ഉണ്ട്. ഒരു വർക്കറ വിളിച്ചു കഴിഞ്ഞാൽ 1200 ചെലവൊക്കെ കൊടുക്കണം. ഇതാകുമ്പോ 500 300 എന്തെങ്കിലും കൊടുത്തില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് സാമാന്യം ഭേദപ്പെട്ട വരുമാനമുള്ളതിനാൽ ഈ ആർട്ടിസ്റ്റ് ദമ്പതികൾ ഇപ്പോൾ തിരക്കിലാണ്. ന്യൂസ് 18 തൃശൂർ. എറണാകുളം ജില്ലയിലെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് 5-ാം വാർഡായ തൃക്കാരിയൂരിലാണ്. സീറ്റ് നിലനിർത്താൻ NDAയും പിടിച്ചെടുക്കാൻ UDFും LDFും മത്സരിക്കുന്ന വാർഡാണിത്. NDAയുടെ സിറ്റിംഗ് വാർഡാണ് തൃക്കരിയൂർ. അതുകൊണ്ട് തന്നെ തുടർ വികസനത്തിനായി വോട്ട് ചോദിച്ചാണ് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം. പെൻഷൻ, ഭവന പദ്ധതികൾ, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി 1 ലക്ഷം കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, പുതിയ കോൺക്രീറ്റ് റോഡുകൾ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് വോട്ടായി മാറുമെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശോഭാ രാധാകൃഷ്ണൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലായിടത്തും ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് എത്തി അവരോടൊപ്പം കൂടി എൻ്റെ കുടുംബം, അതാണ് ഞാൻ എൻ്റെ വാർഡിനെ കണ്ടേക്കണേ. അതേപോലെ ഞാനത് കൊണ്ടു നടന്ന് എനിക്ക് 5 വർഷം ജനങ്ങളിൽ നിന്ന് നല്ല ഒരു സ്വീകരണമാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. കൈവിട്ടുപോയ വാർഡ് BJPയിൽ നിന്ന് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. വാർഡിൽ നിന്ന് 2 തവണ ജയിച്ച സജീവ് സൗപർണികയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. കൃഷി മേഖലയാണ് ഇപ്പോൾ നമ്മൾ പിന്തള്ളപ്പെട്ട ഒരു മേഖലയായിട്ട് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൃഷി മേഖലയെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് +2 അനുവദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ, ചെറുപ്പക്കാർക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളാണ്. LDFന് പരാജയം സമ്മാനിച്ച വാർഡാണിത്. അതുകൊണ്ട് തന്നെ LDFിന് ഇത് അഭിമാന പോരാട്ടമാണ്. വലിയ വികസനം വന്നെത്താത്ത ഒരു പ്രദേശമാണ് 5-ാം വാർഡിൻ്റെ പുലിമല അടക്കമുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രദേശത്തിനകത്തേക്ക് വികസനം എത്തിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ്
പ്രവർത്തിക്കുന്നത്. എന്തുതന്നെയായാലും തൃക്കരിയൂർ ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പ്. ന്യൂസ് 18 നെല്ലിക്കുഴി. നെയ്യാറ്റിൻകര നഗരസഭയിൽ മത്സരിക്കുന്ന സഹോദരങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയാണിനി. അമരവിള രാമേശ്വരം വാർഡുകളിലാണ് കല ടീച്ചറും അനുജൻ ഷിബുരാജ് കൃഷ്ണയും ജനവിധി തേടുന്നത്. മത്സരിക്കുന്ന രണ്ട് വാർഡുകളിലാണെങ്കിലും ഇരുവരും ഒരുമിച്ചാണ് വോട്ടർമാരെ കാണുന്നത്. ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എം ഷിബുരാജ് കൃഷ്ണയും സഹോദരി കല ടീച്ചറുമാണ് രണ്ട് വാർഡുകളിൽ നിന്നായി ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ ഷിബുരാജ് കൃഷ്ണ മത്സരിച്ച് ജയിച്ച അമരവിള വാർഡിലാണ് കല ടീച്ചറുടെ കന്നി അംഗം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ സഹോദരന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് അഴിമതിരഹിതമായിട്ട് 5 വർഷം സത്യസന്ധമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തൊക്കെ ആയാലും വാർഡിൽ ഇറങ്ങിയ സമയത്ത് ആദ്യമൊക്കെ ഞാൻ എന്നെ ശരിക്കും പറഞ്ഞാലേ നിർബന്ധിച്ചാണ് ഇവരൊക്കെ നിർത്തിയതെങ്കിലും വാർഡിലിറങ്ങി ഈ ഒരു വികസന പ്രവർത്തനങ്ങളുടെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ രാമേശ്വരം വാർഡിൽ നിന്നാണ് ഷിബുരാജ് കൃഷ്ണ ജനവിധി തേടുന്നത്. പ്രത്യേക ഒരു അനുഭവമാണ്, കാരണം ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേർ മത്സരിക്കുക എന്നുള്ളത് ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. LDFും UDFും ശക്തമായ പോരാട്ടം നടത്തുന്ന രാമേശ്വരം അമരവിള വാർഡുകളിൽ സഹോദരങ്ങൾ ഒന്നിച്ചെത്തിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം എടവക്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ. സീറ്റ് നിർണയത്തിലെ തർക്കമാണ് പ്രതിഷേധത്തിന് കാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു വിഭാഗത്തെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചത്. മുൻധാരണയനുസരിച്ച് ഇടവക്കോട് വാർഡിൽ DCC അംഗമായ ചേന്തി അനിലിന്റെ പേരാണ് വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ വാർഡ് കമ്മിറ്റി തീരുമാനം മാനിക്കാതെ മറ്റൊരാളെ നിർദ്ദേശിച്ചതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഭാര്യയ്ക്കും ഭർത്താവിനും സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നിലപാടെടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയം നീളുകയായിരുന്നു. 3 പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3rd സ്ഥാനത്തായിരുന്നു. ചേന്തി അനിലിലൂടെ വാർഡ് തിരിച്ചുപിടിക്കാമെന്ന പാർട്ടി പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കാണ് പുതിയ തീരുമാനം തിരിച്ചടിയായത്. LS സാജുവാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. BJP സംസ്ഥാന സമിതി അംഗമായ പോങ്ങമ്മൂട് വിക്രമനാണ് NDA സ്ഥാനാർത്ഥി. ന്യൂസ് 18 ഇടവക്കോട്. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. തൃശൂർ പേരാമംഗലം സ്വദേശി രഞ്ജിത്താണ് മുൻപോട്ട് പോകാൻ മറ്റു വഴിയില്ലാതെ വലയുന്നത്. കാരനായ രഞ്ജിത്തിന്റെ വൃക്കകൾ തകരാറിലാവുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയുണ്ടായ രോഗബാധ ഈ യുവാവിന്റെ ജീവിതം തന്നെ മാറ്റി. ഡയാലിസിസ് തുടങ്ങിയതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. മരുന്നിനും ചികിത്സയ്ക്കുമായി ധാരാളം പണം ചെലവായി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വൃക്ക മാറ്റിവെച്ചേ മതിയാകൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ആഴ്ചയിൽ 2 ഡയാലിസിസ് നടത്തണം. വീട്ടു ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണെന്ന് രഞ്ജിത്ത്. കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യം, പിന്നെ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം വരികയാണെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അമ്മ മാത്രമാണ് രഞ്ജിത്തിനുള്ളത്. വീടും സ്ഥലവുമായി ബന്ധപ്പെട്ട കേസുള്ളതിനാൽ വിൽപ്പന നടത്താനും സാധിക്കില്ല. ശരിക്കും തറവാട്ടേര് ഞങ്ങൾ ഇങ്ങനെ കേസിൽ പെടുത്തില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെ സഹായമില്ലാതെ തന്നെ എൻ്റെ മോനെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് ലോൺ എടുത്താലും നടക്കുമായിരുന്നു. ആ വഴികളൊക്കെ തടഞ്ഞത് ഈ തറവാട്ടുകാര് കാരണം. നാട്ടുകാരുടെ സഹായത്താലാണ് ഇപ്പോൾ മരുന്നും മറ്റു ചെലവുകളും നടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഡയാലിസിസിന് കൊണ്ടുപോകണു കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ കഴിഞ്ഞാൽ ഇയാൾക്ക് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 തൃശൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.